السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، آدرنية رأي قرآن حديث لين سكول بريداك لأ أربطي مونامة كلاس لأكنا مل كير جيانا هذا يد بدننج آيات غل الحمد لله كينو بدن آرامت آيات لأكنا مل پرويش كيان പതിനാറാമത്തെ ആയത്താണത്. ഉലൈക അല്ലദീന ഇസ്തറവു ളലത ബിൽ ഹുദ ഫമാ റബിഹത് തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. ഉലൈക, ഈ വാവ് ഉച്ചരിക്കത്തിലൂടെ ഉല ലാമിന് മദ്ദുണ്ട്, ശേഷം ഹംസ ഒരേ പദത്തിൽ വന്നതുകൊണ്ട് മുത്തസിലാണ്. അപ്പം നല്ലോണം ദീർഘിക്കണം. ഉലൈക, ഇത് നിർബന്ധമായിട്ടും ദീർഘിക്കേണ്ടതാണ്, മദ്ദുൽ മുത്തസിൽ എന്നുള്ളത്. ഉലൈകല്ലദീന, ഉലൈകല്ലദീനശ് നശ്, അതായത് ഇവിടെ ഒരു ഹംസയുണ്ട്, ഹംസത്തുൽ വസലാണ്, ശേഷം സുക്കൂനാണ്. അപ്പോൾ നാ കഴിഞ്ഞാൽ ഇത് വായിക്കൂല, സുക്കൂനുള്ളതേ വായിക്കുള്ളൂ. ഉലൈകല്ലദീനശ്തറവുത്തലലത്തെ നശ്തറവുത്തോ വുത്തോ വാദാണ്. أولئك الذين اشتروا الضلالة بالهدى فما ربحت تي രണ്ടും ഒരേ അക്ഷരമാണ്. സുക്കൂനുള്ള ഒരക്ഷരത്തെ ഹർക്കത്തുള്ള വേറൊരക്ഷരത്തിലേക്ക് കൂട്ടിയോജിപ്പ് ലയിപ്പിക്കുന്നതിനെയാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. ഒരേ അക്ഷരങ്ങളാകുമ്പോൾ ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് അതിനെ പറയുന്നത്. ഇദ്ഗാം മുത്തമാസിലൈൻ, ഒരേ പോലത്തെ അക്ഷരങ്ങൾ. അപ്പോൾ ഫമാ റബിഹത് തിജാറതുഹും, ഇവിടെ തി, അപ്പോൾ ഒരു തായ വായിക്കോളും, ഈ തിനെ ഇതിലേക്ക് ലയിപ്പിച്ച് ഇതിന് ശ്രദ്ധിട്ട് വായിക്കും, അല്ലാതെ ഫമാ റബിഹത്ത് തി എന്ന് പറയരുത്, തെറ്റാണ്. ഫമാ റബിഹത്തിജാറതുഹും ഉലൈകല്ലദീനശ്തറവുദ്ദലലത ബിൽഹുദ ഫമാ റബിഹത് തിജാറതുഹും ഫമാ റബിഹത് തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. ഒന്നുകൂടി കേൾക്കുക. ഉലൈകല്ലദീന ഇസ്തറവുദ്ദലലത ബിൽഹുദ ഫമാ റബിഹത് തിജാറതുഹും فَمَا رَبِحَتْ تِجَارَتُهُمْ وَمَا كَانُوا مُهْتَدِينَ. ഇതാണ് പതിനാറാമത്തെ വചനം. ഇനി ഇതിൻ്റെ അർത്ഥം. ഉലൈക, നമ്മളിതിന് മുമ്പ് പഠിച്ചതാണ് ഉലൈക എന്നുള്ള പദം. അവർ അല്ലെങ്കിൽ അക്കൂട്ടർ എന്നാണ് അർത്ഥം. ദാലിക്ക, ദാനിക്ക, ഉലൈക, അതായത് ദൂരെയുള്ള
ആളുകളെ ചൂണ്ടിക്കൊണ്ട് പറയുമ്പോഴാണ് ഉലായിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഉലായിക്ക അക്കൂട്ടർ, അല്ലദീന യാതൊരുവർ, ഉലായിക്ക അക്കൂട്ടർ, ഉലായിക്ക എന്നുള്ളത് ഇസ്മുൽ ഇഷാറയാണ്, അല്ലദീന എന്നുള്ളത് ഇസ്മുൽ മൗസൂലയാണ്. അപ്പോൾ യാതൊരുവർ, ഇഷ്തറൗ, അവർ വിലക്ക് വാങ്ങി, ഇഷ്തറ യഷ്തരി, ഇഷ്തറ യഷ്തരി എന്ന് പറഞ്ഞാൽ വിലക്ക് വാങ്ങുക എന്നാണ് അർത്ഥം. അതായത് കൈവശമുള്ള ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു സ്വീകരിക്കുക. കൈവശമുള്ള ഒരു വസ്തു, അത് കൊടുത്തിട്ട് വേറൊരു വസ്തു എന്ത് ചെയ്യുക, സ്വീകരിക്കുക. അതിനാണ് ഇഷ്തറ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഏതൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുമ്പോഴും നമ്മുടെ കയ്യിലുള്ള ക്യാഷ് അത് കൊടുത്തിട്ട് വേറൊരു വസ്തു എന്ത് ചെയ്യുന്നു, വാങ്ങുന്നു. ഇതിനെയാണ് ഇഷ്തറ യഷ്തരി എന്ന് പറയുന്നത്, വിലക്ക് വാങ്ങുക എന്നാണ്. ആ പ്രയോഗമാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇഷ്തറാവു, അവർ വിലക്ക് വാങ്ങി. ഇഷ്തറ, ഇഷ്തറയ, ഇഷ്തറൗ, ഇഷ്തറ അവൻ വിലക്ക് വാങ്ങി, ഇഷ്തറയ അവൻ അവർ രണ്ടുപേർ വിലക്ക് വാങ്ങുന്നു, ഇഷ്തറൗ അവർ കുറേ പേർ വിലക്ക് വാങ്ങുന്നു. ഇവിടെ അല്ലദീനയാണ്, കുറേ പേരാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്, അവിശ്വാസികളായിട്ടുള്ള ആളുകൾ മുഴുവനും. അപ്പം അല്ലദീന ഇഷ്തറൗ, അവർ വിലക്ക് വാങ്ങിയിരിക്കുന്നു. അദ്ദലാലത, എന്തിനാണ് അവർ വിലക്ക് വാങ്ങിയേക്കണത്? അദ്ദലാലത, വഴികേടിനെ, വലാലത്തിനെയാണ് അവർ എന്ത് ചെയ്തത്, വിലക്ക് വാങ്ങിയിരിക്കുന്നത്. ഏതുകൊണ്ട്? ബിൽ ഹുദ, ഇവരെന്താ കൊടുത്തേക്കണത്? സന്മാർഗം കൊടുത്തിട്ട്, സന്മാർഗത്തെ കൈവിട്ട് കളഞ്ഞിട്ട് ദുർമാർഗത്തെ അവരെന്ത് ചെയ്തു, സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഈ അള്ളാഹു തആല ഈ ആയത്തിൽ പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് നമ്മളൊന്ന് പഠിക്കുക. ഇഷ്തറവു വലാലത്ത ബിൽ ഹുദ, ഈ ഒരു ഭാഗം, ഇഷ്തറവു വലാലത്ത ബിൽ ഹുദ, സന്മാർഗത്തിന് പകരം അവർ ദുർമാർഗം എന്ത് ചെയ്തു, വിലക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ അഖദു അദ്ദലാല, അഖദു അദ്ദലാലത, അവർ വഴികേട് സ്വീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വഴികേടിനെ അവർ എടുത്തിരിക്കുന്നു. വ തറക്കു അൽഹുദ, അവർ സന്മാർഗത്തെ ഉപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും കൊടുത്ത തഫ്സീർ ഇതാണ്. അതായത് അഖദു ദലാല, അവർ ദലാലത്ത് എടുത്തു, സ്വീകരിച്ചു. വ തറക്കുൽ ഹുദ, അവർ സന്മാർഗത്തെ വെടിയുകയും ചെയ്തു എന്നാണ്. ഈ അവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്മാർഗം ഇന്നതാണ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ ആ സന്മാർഗത്തെ അവരെന്ത് ചെയ്തു, വലിച്ചെറിഞ്ഞു കളഞ്ഞ് ദുർമാർഗത്തിൽ തന്നെ എന്ത് ചെയ്യാണ്, അവർ പോവുകയാണ് ചെയ്തത് എന്നാണ്. ഏതൊരു സാധനവും നമ്മൾ വിലക്ക് വാങ്ങുമ്പോൾ ലാഭം എന്നുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരം നമുക്കുണ്ടാവണം എന്നുള്ളതാണ്, എന്തെങ്കിലും പ്രോഫിറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് എന്തെങ്കിലും നമുക്കുണ്ടാകണം. എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ വിലക്ക് വാങ്ങുമ്പോൾ അതുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ. എന്നാൽ ഇവരതല്ല, ഇവർ സന്മാർഗത്തെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് എന്ത് ചെയ്തു, അവർ വാങ്ങിയത് വലാലത്താണ്. ആ വലാലത്ത് വാങ്ങിയപ്പോൾ അവരുടെ വിശ്വാസം എന്താണ്, ഇതാണ് ഞങ്ങളാണ് യഥാർത്ഥ വിശ്വാസികൾ, ഞങ്ങളാണ് ആളുകളെ നന്നാക്കുന്ന ആളുകൾ, നിങ്ങളൊക്കെ എന്താണ് മോശപ്പെട്ട ആളുകളാണ് എന്ന നിലയിലാണ് ഇതിനു മുമ്പുള്ള ആയത്തുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. മുജാഹിദ് റഹ്മഹുള്ള വിശദീകരിച്ചത്, ആമനു ഈ ആയത്തിന് ഇഷ്തറവു വലാലത്ത ബിൽഹുദ എന്ന് പറഞ്ഞാൽ അവർ ഇമാം മുജാഹിദ് റഹ്മഹുള്ള പറഞ്ഞത് ആമനു, അവർ വിശ്വസിച്ചു. സുമ്മ കഫറു, പിന്നീട് അവരെന്ത് ചെയ്തു, അവിശ്വസിച്ചു കളഞ്ഞു. അപ്പോൾ ആദ്യം ഒന്ന് ഇത് കേട്ടും, പ്രവാചകൻ്റെ ആയത്തുകൾ ഇതെല്ലാം കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലൊരു മാറ്റം ഉണ്ടാവും. പക്ഷേ അവരുടെ ആ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്ഥാനമാനങ്ങൾ, ഇതെല്ലാം കൂട്ടുകെട്ട് എല്ലാം നോക്കുമ്പോൾ അവരെന്ത് ചെയ്തതാണ്, അതങ്ങോട്ട് ഉപേക്ഷിച്ച് കളയാണ് ചെയ്തതെന്നാണ്. അതുപോലെ തന്നെ ഖതാദ റഹ്മഹുള്ള പറഞ്ഞത് ഇസ്തഹബ്ബു ദലാല അലൽ ഹുദ, അവർ ഇഷ്ടപ്പെട്ടു എന്നാണ്, വലാലത്തിനെ
സന്മാർഗത്തിനേക്കാളും ഹുദയേക്കാളും വഴികേടിനെ ദുർമാർഗത്തെ അവർ ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ്. അവർ ഇഷ്ടപ്പെട്ടുകൊണ്ട് അതെന്ത് ചെയ്തു? എടുത്തു എന്നാണ് ഇമാം ഖത്താദ റഹ്മഹുള്ള ഇസ്തറബുദ്ദലാലത്ത ബിൽഹുദ എന്നതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഇതിനെ ഒന്നുകൂടി നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ, അന്നൽ മുനാഫിഖീന, നിശ്ചയമായും മുനാഫിഖീങ്ങളായിട്ടുള്ള ആളുകൾ, കപടവിശ്വാസികളായിട്ടുള്ള ആളുകൾ, അദലു അനിൽ ഹുദ ഇല ദലാൽ, അതായത് അദലു അൻ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കളഞ്ഞവർ, അദലു അൻ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കളഞ്ഞു, അൽ ഹുദ ഇല ദലാൽ, ഹുദയിൽ നിന്ന് ദലാലത്തിലേക്ക് വഴികേടിലേക്ക് അവരെന്ത് ചെയ്തു? തിരിഞ്ഞു കളഞ്ഞു എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. എന്നിട്ടോ വഅതാദു അനിൽ ഹുദ ബിദ്ദലാല, വഅതാദു അനിൽ ഹുദ ബിദ്ദലാല, ഹുദക്ക് പകരം അവരെന്ത് ചെയ്തു? ദലാലത്ത് അവർ മാറ്റിയെടുക്കുകയും ചെയ്തു, റീപ്ലേസ് ചെയ്യണതിനെയാണ് ഇഅതാദു അൻ എന്ന് പറയുന്നത്. അപ്പോൾ സന്മാർഗം അവിടെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്തു? അവർ അതിന് പകരമായിക്കൊണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചു? വലാലത്തവർ സ്വീകരിച്ചു എന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചത്. ബദലുൽ ഹുദ സമനൻ ലിദ്ദലാല, അവർ സന്മാർഗത്തിന് വില കൊടുത്തുകൊണ്ട്, വിലയായിക്കൊണ്ട്, സന്മാർഗത്തിൻ്റെ വിലയായിക്കൊണ്ട് അവർ വലാലത്തിന് എന്ത് ചെയ്തു? സ്വീകരിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ സന്മാർഗത്തിനൊരു വിലയുണ്ട്, ആ എന്താണ് ദുർമാർഗത്തിൻ്റെ വാങ്ങുന്നതിന് വേണ്ടി, സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവരെന്ത് ചെയ്തു? ഹുദയെ സമനായിക്കൊണ്ട് ഒരു വിലയായി നിശ്ചയിച്ച് അങ്ങോട്ട് അതങ്ങോട്ട് ഹുദ അങ്ങോട്ട് കൊടുത്തിട്ട് വലാലത്തവർ സ്വീകരിച്ചു എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്. അപ്പം എന്ത് തന്നെയാണെങ്കിലും ശരി, അവർ സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു. അവർക്ക് ഏറ്റവും ഇഷ്ടം എന്തായിരുന്നു? ദുർമാർഗമായിരുന്നു. അവർ അതിൽ ആർമാദിച്ച് നടന്നു എന്ന, അതാണ് യഅമഹൂൻ എന്ന് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ അവർ ഈ സന്മാർഗത്തിന് പകരം ദുർമാർഗം വില കൊടുത്തു വാങ്ങിയപ്പോൾ എന്തെങ്കിലും അവർക്ക് പ്രോഫിറ്റ്, എന്തെങ്കിലും ബെനിഫിറ്റ് ഇവിടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു. പക്ഷേ അല്ലാഹ് പറയുന്നത് എന്താണ്? ഫമാ റബിഹത്, റബിഹ യർബഹു, റബിഹ റബിഹ യർബഹു എന്ന് പറഞ്ഞാൽ റിബഹ് ലാഭകരമാവുക എന്നാണ്, ലാഭം പ്രോഫിറ്റ് ഉണ്ടാവുക. മാ റബിഹ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടായതേ ഇല്ല എന്ന്, മാ റബിഹ പ്രോഫിറ്റ് ഉണ്ടായതേ ഇല്ല. അപ്പൊ റബിഹ യർബഹു എന്ന് പറഞ്ഞാല് ലാഭകരമാവുക എന്നാണ്. മാ റബിഹ എന്ന് പറഞ്ഞാല് ലാഭകരമായില്ല. തിജാറത്തുഹും, തിജാറത്ത് എന്ന് പറഞ്ഞാല് കച്ചവടം, തിജാറത്ത് തന്നെ കച്ചവടം, കാരണം വിലക്ക് വാങ്ങണല്ലോ, ഒരു കച്ചവടം നടക്കണേ. അതായത് സന്മാർഗം അങ്ങോട്ട് കൊടുത്തിട്ട് ദുർമാർഗം അങ്ങോട്ട് വാങ്ങി. ആ കച്ചവടത്തിൽ ഇവർ വിചാരിച്ചു ഇതിൽ ഇവിടെ ഒരു സുഖം കിട്ടും, അതോടൊപ്പം തന്നെ ഇനി ഇക്കാലത്തേക്കും സുഖം കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് നിന്നത്. പക്ഷേ അല്ലാഹ് പറയുന്നത് ഫമാ റബിഹ തിജാറത്തുഹും, അവരുടെ ആ കച്ചവടത്തിന് ഒരു ലാഭവും ലഭിച്ചില്ല എന്നാണ്. മാ റബിഹ തിജാറത്തുഹും, ഇതിന് പണ്ഡിതന്മാർ അർത്ഥം കൊടുത്തിരിക്കുന്നത്, അതായത് മാ റബിഹ തിജാറ, അവരുടെ കച്ചവടത്തിന് ഒരു ലാഭവും ലഭിച്ചില്ല എന്ന് ഇതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. മാ റബിഹത് സ്വഫ്ഖതുഹും ഫീ ഹാദിഹിൽ ബൈഅ, മാ റബിഹത് സ്വഫ്ഖതുഹും, സ്വഫ്ഖതുമാന ഇടപാടുകൾ, അവരുടെ ആ ഡീലിങ്ങിൽ, ആ ഇടപാടിൽ, ഫിഹാദിഹിൽ ബൈഅ, ഈ ബൈഅത്തിലൂടെ, ഈ കച്ചവടത്തിലൂടെ അവർ നടത്തിയ ആ ഇടപാടിൽ മാറബിഹജ്, അവർക്ക് ലാഭം കൊയ്യാൻ സാധിച്ചില്ല എന്ന് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിരിക്കുന്നു. ഇമാം ഖത്താദ റഹ്മഹുള്ള ഒന്നുകൂടി അതിനെ വിശദീകരിക്കുന്നുണ്ട്, അതായത് ഫമാ റബിഹ തിജാറത്തുഹും വമാ കാനു മുഹ്തദീൻ, മാ കാനു അവർ ആയിരുന്നില്ല, മുഹ്തദീൻ സന്മാർഗം ലഭിച്ച ആളുകൾ ആവുകയും ചെയ്തില്ല എന്നതിനർത്ഥം കൊടുത്തിരിക്കുന്നു. ഖദ് വല്ലാഹി, അല്ലാഹുവാണ് സത്യം, റഅയ്തുമൂഹും, റഅയ്തുമൂഹും നിങ്ങൾ അവരെ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ടാൽ, ഖറജു മിനൽ ഹദി മിനൽ ഹുദ ഇല ദലാല, അവർ സന്മാർഗത്തിൽ നിന്ന്
ളാലത്തിലേക്ക് ദുർമാർഗത്തിലേക്ക് പുറത്തേക്ക് പോയ ആളുകളാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നാണ്. അതോടൊപ്പം തന്നെ വമിനൽ ജമാഅത്തി ഇലൽ ഫിർഖ, ഇമാം ഖതാദ റഹിമഹുള്ള വിശദീകരിക്കുന്നതാണ്, അവരുടെ കച്ചവടത്തിൽ ലാഭം കൊയ്യാൻ സാധിച്ചില്ല, അവർ സന്മാർഗത്തിലുമായില്ല എന്നതിനെ വിശദീകരിച്ചത്. നിങ്ങൾ കാണുന്നത് പോലെ എന്താണ്, ഖറജു മിനൽ ഹുദ ഇലൽ ദലാല, അവർ സന്മാർഗത്തിൽ നിന്ന് വലാലത്തിലേക്ക്, വഴികേടിലേക്ക്, ദുർമാർഗത്തിലേക്ക് പോയവരാണ്. വമിനൽ ജമാഅത്തി ഇലൽ ഫിറഖ, ഈ ഒരു സംഘത്തിൽ നിന്ന് ഗ്രൂപ്പിലേക്ക്, ഗ്രൂപ്പിസത്തിലേക്ക് പോയ ആളുകളാണ്. അപ്പൊ ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നതാരാ? അത് മുനാഫിഖിന്റെ ലക്ഷണങ്ങളാണ്, കുഫ്രിയത്തിന്റെ ലക്ഷണമാണ് എന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ വമിനൽ അംനി ഇലൽ ഖൗഫ്, വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിന്റെ വിശ്വാസം എന്നാൽ അംനി നൽകുന്നതാണ്, നിർഭയത്വം നൽകുന്നതാണ്, ഭയമില്ലാത്തൊരവസ്ഥ നൽകുന്നതാണ്. അങ്ങനെയുള്ളവനാണ് മുഅ്മിൻ, നിർഭയനായിട്ടുള്ള മനുഷ്യൻ. അപ്പോൾ ആ നിർഭയത്വത്തിൽ നിന്ന് അവരെങ്ങോട്ട് പോകും, ഇലൽ ഖൗഫ്, ഭയപ്പാടിലേക്ക് പോവുകയാണ്. നിങ്ങളൊന്ന് എടുത്തു നോക്കുക, ചരട് കെട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പേടിയാണ് വീണ്ടും വീണ്ടും. അപ്പോൾ ധാരാളം ചരടുകൾ ഇങ്ങനെ കെട്ടിക്കെട്ടി അവിടെ ഇവിടെയൊക്കെ ചരടുകളായിരിക്കും. എന്നാൽ ഒരു മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരട് പോലും അവൻ്റെ ദേഹത്ത് കാണില്ല എന്നാണ്. കാരണം അവൻ എന്ത് പ്രതിസന്ധി വന്നാലും അവൻ അള്ളാഹുവിലേക്ക് തവക്കുലാക്കി, എനിക്ക് എൻ്റെ റബ്ബുണ്ട്, ഹസ്ബി അള്ളാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഹസ്ബി അള്ളാഹ്, എനിക്ക് എൻ്റെ അള്ളണ്ട്, ആ അള്ള സംരക്ഷിക്കും എന്ന ആ ഒരു താക്കത്തോടുകൂടി, ആ ഈമാനികമായ അടിയുറപ്പോടുകൂടി മുന്നോട്ട് പോകുന്നവനാണ് വിശ്വാസി. അവന് ഉറപ്പാണ് റബ്ബ് സഹായിക്കുക തന്നെ ചെയ്യുമെന്ന്. അപ്പോൾ ആ ഒരു അംന് നൽകുന്നതിന് ഈ വിശ്വാസത്തിലേക്ക് കയറുമ്പോഴാണ് അവരെന്ത് ചെയ്തു, ഈ അംനിൽ നിന്ന്, ഈ നിർഭയത്വത്തിൽ നിന്ന് അവർ പോകുന്ന എങ്ങോട്ടാ, ഭയമുള്ള ഭയപ്പാടിലേക്കാണ് പോകുന്നത്. വമിന സുന്നത്തി ഇലൽ ബിദഅ, യഥാർത്ഥ നടപടിക്രമത്തിൽ നിന്ന്, സുന്നത്തിൽ നിന്നും, നബിചര്യയിൽ നിന്നും, ഇസ്ലാമിൻ്റെ ചര്യയിൽ നിന്നും അവർ പുത്തനാശയങ്ങളിലേക്ക്, പുത്തനാചാരങ്ങളിലേക്ക് കടന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖതാദ റഹിമഹുള്ള പറഞ്ഞത് അതാണ്, ഇവർ യഥാർത്ഥ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ച് വേറൊരു ദുർമാർഗത്തിലേക്ക് കടന്നു പോയ വിഭാഗമാണ്. അവരങ്ങനെ പോയി പോയ അവസാനം ഒമാക്കാനു മുഹ്തദീൻ, അവർ ഹിദായത്ത് ലഭിക്കാത്ത ആളുകളായി മാറി എന്ന് വിശുദ്ധ ഖുറാൻ്റെ ആയത്തുകൾ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുകയാണ്. അപ്പം ഈ ആയത്ത് നമ്മൾ ശരിക്കെന്ത് ചെയ്യാം, മനസ്സിലാക്കുക. ഫിർഖത്തിലേക്കൊന്നും പോകാതെ, വലാലത്തിലേക്ക് പോകാതെ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എന്ന്, അൻ ഹദാക്കും ലിൽ ഈമാൻ, നിങ്ങളെ വിശ്വാസത്തിലേക്ക് ഹിദായത്ത് നൽകി എന്നുള്ളത്. അത് നിലനിർത്തുവാൻ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്, ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം, മുസ്തഖീം. എല്ലാ ദിവസവും നിർബന്ധ നമസ്കാരത്തിൽ 17 പ്രാവശ്യം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം, റബ്ബേ നേരെ ചൊവ്വയായി പാതയിൽ നീ നമ്മളെ നയിക്കണമേ എന്നുള്ളത്. അതോടൊപ്പം നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നു, റബ്ബന ഹബ്ലൻ റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അന്തൽ വഹ്ഹാബ്. റബ്ബേ, ഈ വിശ്വാസത്തിലേക്ക്, ഈ ഹിദായത്തിലാക്കി ആക്കിയതിന് ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ച് കളയില്ലേ റബ്ബേ. അതുപോലെ തന്നെ പല പ്രാർത്ഥനകളും, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന, ഖുർആനിലൂടെ കാണിച്ചു തന്ന ധാരാളം പ്രാർത്ഥനകൾ, ഈ ഹിദായത്ത് അത് അല്ലാഹ് നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് ധിക്കാരികളായി, അള്ളാഹുവിന് കോപമുള്ളവരായിക്കൊണ്ട് മാറാതിരിക്കാൻ നമ്മൾ നിരന്തരം പരിശ്രമിക്കുക. അതുകൊണ്ട് ഈ ഖുർആനിൻ്റെ പഠനവുമായിക്കൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.